ഹലോ, അസ്സലാമു അലൈക്കും. ടേസ്റ്റി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കായ്പോളയുടെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവരും എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണം. നമുക്കിനി വീഡിയോ കണ്ടു നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ: 6 മുട്ട, 1/2 കിലോ നേന്ത്രപ്പഴം, പഞ്ചസാര മധുരത്തിനാവശ്യമായത്, പാല് 1/2 കപ്പ്, 3 ഏലക്ക ഫ്ലേവറിന് വേണ്ടി, 1 പിഞ്ച് ഉപ്പ്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, മിൽമയുടെ നെയ്യ്, പിന്നെ പഴം പൊരിക്കാനുള്ള ഓയില്. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണാം. പഴം നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഈയൊരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിൽ എല്ലാ പഴവും കട്ട് ചെയ്തെടുക്കുക. പാത്രം അടുത്ത് വെക്കുക. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ ഈ പഴം നുറുക്കിയത് ഇതിലിട്ട് പൊരിച്ചെടുക്കണം. നമ്മുടെ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് നെയ്യിൽ കിടന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു നിറം ആവുമ്പോഴത്തേക്കും കോരിയെടുക്കണം. അധികം കറുത്ത് പോകരുത്. ദാ പഴത്തിൻ്റെ നിറം കണ്ടില്ല, ഈ ഒരു നിറം ആവുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റണം. നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കുക. നമുക്ക് പഴം കോരിയ അയർണയിലേക്ക് നിന്ന് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് കോരി മാറ്റാം. ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചിടാം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര, ഞാനിവിടെ 5 സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കുക. പൊടിയോ ചതച്ചതോ ഇങ്ങനെ വേണമെങ്കിൽ ചേർക്കാം. നമ്മൾ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയിലെ ജാറിലിട്ട് അടിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ മിക്സിയിലെ ജാറിലിട്ടിട്ട് ഇനി അടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. ഇനി മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കണം. നന്നായി ചൂടാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് 1/2 കിലോ പഴത്തിന് 5 മുട്ട ചേർക്കുന്നതൊന്നും കുഴപ്പമില്ല. പക്ഷെ എൻ്റെ പാത്രം കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ 6 മുട്ട എടുത്തതാണ്. എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കുക. പിന്നെ പാലൊഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പാലൊഴിക്കുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആവും. അതിന് വേണ്ടിയാണ് പാല് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ പഴം ചെറുത്ത ഈ പാത്രം തന്നെ എടുക്കുക. കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നെയ്യ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. അത് തന്നെ എടുത്താൽ മതിയാവും. ഒരു മണത്തിന് വേണ്ടി ഞാനിവിടെ നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. നെയ്യ് ചൂടായതിന് ശേഷം നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ മിക്സ് ഒഴിക്കുന്ന സമയത്ത് തീ നല്ല കൂട്ടി തന്നെ വെക്കണം. അതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുക്കുക. ഇനി നമുക്ക് മൂടി വെച്ച് 20-25 മിനിറ്റ് നമുക്ക് ഇത് വേവിച്ചെടുക്കണം. സെയിം
സിമ്മിലായിരിക്കണം. തീരെ കൂട്ടി വെക്കരുത്, അടി കരിഞ്ഞു പോകും. നമുക്ക് 20-25 മിനിറ്റ് ഇതുപോലെ വെച്ച് വേവിക്കാം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കി കണ്ട, കുറച്ചൊന്ന് പൊന്തിയ ശേഷം ഞാനിവിടെ നേരത്തെ അണ്ടിപ്പരിപ്പ് മുന്തിരി പൊരിച്ച് വെച്ചിട്ടില്ല, അത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യമേ ഇട്ട് കൊടുത്താൽ താണു പോവും, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മേലെ ഇങ്ങനെ അത് നിൽക്കും. ഇനി ഒരു 10 മിനിറ്റും കൂടി ഇതുപോലെ വെക്കുക. നമ്മൾ 25 മിനിറ്റായി കണ്ട, നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പപ്പടം കുത്തിയോ ഫോർക്കോ കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് കുത്തി നോക്കടാ, ഒട്ടുന്നൊന്നുമില്ല. അപ്പോൾ നമ്മളിത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് മൂടി വെക്കുക. ഒന്ന് 2 സെക്കൻഡ് മോളെ വെച്ചാൽ മതി, അപ്പോഴത്തേക്കും ആ ഭാഗം കൂടി പാൽ കിട്ടും. ഇനി നമുക്ക് 2-3 സെക്കൻഡ് വെച്ച് ഇനിയിപ്പോൾ ഇങ്ങനെ നന്നായി വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കത്തി വരുന്നതാണ്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പാലൊക്കെ ചേർത്തപ്പോൾ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുതായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.